നമ്മൾ കുറച്ച് നാൾ മുമ്പേ കേരളത്തിൽ ആദ്യമായി ജാം റോൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്ഥലം പരിചയപ്പെടുത്തിയില്ലേ? ഫ്ലാഷ് ബാക്ക്. അവിടെ ഇപ്പോ അവര് വേറൊരു കിഡിലൻ സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതും ഫസ്റ്റ് ടൈം ഇൻ കേരള. അപ്പോൾ നമുക്ക് എന്തായാലും അറ്റൻഡ് ചെയ്യേണ്ട ഗൈസ്. അപ്പോൾ യെസ് ഗൈസ്, ഞാൻ ഷെഫിൻ. നമ്മുടെ പുതിയ വീഡിയോ ആണ്, എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇതിന് മുന്നത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ചെറിയൊരു കണക്ഷൻ വീഴില്ല. അപ്പോൾ ഇതാണ് കുഞ്ചൂസ് ജാം റോൾസ്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വരവിലില്ലേ കുറേ ഐറ്റംസ് ഒക്കെ മിസ്സായി. അപ്പോൾ ആ കുറവുകളൊക്കെ ഈ പ്രാവശ്യം നികത്താനാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. ഇതാണ് മക്കളെ ഹമ്മിംഗ് ബേർഡ് കേക്ക്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ജമൈക്കൻ ഒറിജിനൽ ഉള്ളൊരു കേക്കാണ്. കേരളത്തിൽ ഇത് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇവരാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു ഭംഗി നോക്കിയ ഗൈസ്, അപാര ലുക്ക് അല്ലേ. ഹമ്മിംഗ് ബേർഡിന് വരെ അട്രാക്ട് ചെയ്യുന്ന അത്ര സ്വീറ്റ് ആയതുകൊണ്ടാണ് ഇതിനിങ്ങനത്തെ ഒരു പേര് വരാൻ കാരണം കേട്ടോ. നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോമെന്റ് ചെയ്യണം കേട്ടോ. ആ ഒരു ഫില്ലിംഗ് ഒക്കെ കണ്ടില്ലേ. എന്തായാലും നമുക്ക് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുത്തട്ടെ, ഇങ്ങനെ അങ്ങ് എടുത്തിട്ട് സിമ്പിളായിട്ട് അങ്ങ് കഴിക്കാം. ഒരു രക്ഷയില്ലട്ടാ, ഒരു അടിപൊളി അഡാറ് ഐറ്റം, ഭയങ്കര റിച്ചാണ്. ശരിക്കും നമുക്കൊരു ബൈറ്റ് എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു റിച്ച്നെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇതിന് വരുന്നത് ശരിക്കും ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ്. അത് ശരിക്കും ഇതിനൊരു വേറെ ലെവലിലേക്ക് കൊണ്ടുപോയി. ഇത് പല സൈസിൽ അവൈലബിൾ ആണ്. ബൈറ്റ് സൈസ് ഉണ്ട്, അതുപോലെ തന്നെ 1 kg തുടങ്ങി അങ്ങ് മേളിലേക്കുണ്ട്. ഈ കപ്പ് സൈസിന് റേറ്റ് വരുന്നത് 120 ആണ്. അത് കുറച്ച് കൂടുതലായിട്ട് തോന്നാം, പക്ഷേ ഇതിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാളിറ്റി വെച്ചിട്ട് ഇത് നമുക്ക് മുതലാണ് ഗൈസ്. ഇതിൻ്റെ മേക്കിംഗ് കാണാൻ ഒരു രസമുള്ളൊരു പരിപാടിയാണ്. അതിനുശേഷം ഒരു കിഡിൽ ഐറ്റംസും വരുന്നുണ്ട്. പൈനാപ്പിൾ, ബനാന, വാൾനട്ട് എന്നീ മൂന്ന് മെയിൻ ഇൻഗ്രീഡിയൻസ് ഇറങ്ങിയിട്ടുള്ള ഒരു ബേസാണ് കേക്ക് വരുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ മേളിലേക്ക് നമ്മുടെ ക്രീം ചീസ് ഇങ്ങനെ അങ്ങ് സ്പ്രെഡ് ചെയ്യും. ഈ ക്രീം ചീസ് നമുക്ക് അധികം തന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ കൺസ്യൂം ചെയ്യണം. പിന്നെ നമ്മൾ വേഗം തന്നെ കൺസ്യൂം ചെയ്യുമല്ലോ. ഇത് അധികം ടെമ്പറേച്ചറിൽ മെൽറ്റ് ആവുന്നതുകൊണ്ട് ഇത് മിക്കപ്പോഴും പുഡിങ്ങിൻ്റെ രീതിയിലാണ് സെർവ് ചെയ്യാറെന്നാണ് പറഞ്ഞത്. സദേൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലൊക്കെ ഇത് പണ്ട് തുടങ്ങിയ ഫേമസ് ആയ ഒരു കേക്കാണ്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ലോകമെമ്പാടും ഫാൻസുള്ള ഒരു കേക്കാണത്. പിന്നെ ഇതിനെ ഡോക്ടർ ബേർഡ് കേക്ക് എന്നും അറിയപ്പെടും. അപ്പോൾ നമ്മുടെ ഫ്രോസ്റ്റിംഗ് കഴിഞ്ഞ മച്ചാൻ്റെ മുകളിൽ കൂടി സ്മൂത്തായിട്ട് ഇങ്ങനെ വാൾനട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും. അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ സംഭവം സെറ്റല്ലേ. അത് സിംഗിൾ ലെയർ ആണ്. ഇനി ഡബിൾ ലെയർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ബേസ് കേക്ക് വെച്ചിട്ട് പിന്നെ നമ്മൾ നേരത്തെ എല്ലാ സ്റ്റെപ്പും കണ്ടിന്യൂ ചെയ്യും. വേറെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് വെച്ചാൽ ഇതാണ് ബോലോ ഡി കൊക്കോ. ആള് ശരിക്കും ഒരു പോർച്ചുഗീസുകാരനാണ്. കോക്കനട്ട് കേക്കിനെ പോർച്ചുഗീസ് ഭാഷയിൽ പറയുന്നവരാണ് ബോലോ ഡി കൊക്കോ. എസൻസും കളറും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഇന്നസെന്റ് കേക്കാണ്. അതിൻ്റെ മേളിലിങ്ങനെ വൈറ്റ് സോസ് ഒക്കെ ഇങ്ങനെ ഒഴിച്ചു തരും. നമുക്ക് എന്തായാലും സൈഡിൽ നിന്ന് പയ്യെ ഇങ്ങനെ എടുത്തട്ടെ. പിന്നെ ബോലോ ഡി കൊക്കോ നിവിൻ ട്രൈ ചെയ്യാൻ വേണം. ഡി ഒ പി നിവിൻ, യെസ്. അതങ്ങനെ സോക്ക് ചെയ്തിട്ടേ ഇങ്ങനെ എടുത്തിട്ട് മുകളിലെ തേങ്ങയൊക്കെ ഉണ്ടാവും. യെസ്, കം ഓൺ. ഹൗസ് ഇറ്റ്? നമ്മുടെ അലക്സ് ഇപ്പൊ എങ്ങനെ ഉണ്ടെന്ന് പറയട്ടെ. അപ്പൊ ലെമൺ പേസ്റ്റ് ആണ്ട്. ഇതിവിടെ വരുന്ന എല്ലാവർക്കും ഗിഫ്റ്റ് അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ആയിട്ട് കൊടുക്കുന്ന ഒരു ഐറ്റം. അതങ്ങനെ ചെറിയൊരു പീസ് ഇങ്ങനെ എടുത്തിട്ടേ ഭയങ്കര നൊസ്റ്റാൾജിക് ഐറ്റം ആണ്. ശരിക്കും അടിപൊളി. ഇവിടുത്തെ ഐക്കോണിക് ജാം റോൾസ് വാങ്ങാണ്ട് ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങും ഗൈസ്? എൻ്റെ ഫേവറേറ്റ് പൈനാപ്പിൾ ജാം റോൾസ് വാങ്ങി ഞാൻ നേരെ വീട്ടിലേക്ക് വിട്ട്. ഇനി നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ മെയിൻ ഫുഡിയുടെ റിവ്യൂ കേൾക്കണ്ടേ. പൈനാപ്പിളിൻ്റെ നല്ല ഫ്ലേവറാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറായിട്ട്. ഇനി വേറെന്ത് വേണം? ഇറ്റ്സ് മീ യുവർ ഏജന്റ് ഫുഡി സെയിങ് ബൈ. ഹലോ സർ, ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ് മിസ്റ്റർ കണ്ടന്തറി, എവിടാ? ഞാൻ ഫീൽഡിലാണ് സർ. ഗുഡ് ഗുഡ്, വെരി ഗുഡ്. വൈകിട്ട് സെയിൽസ് റിപ്പോർട്ട് കഴിഞ്ഞ് കിട്ടണം കേട്ടോ. ഞാൻ വിളിക്കാം സർ, ഞാൻ വിളിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ജാം റോൾ. അപ്പൊ ലെമൺ പേസ്റ്റ് ആണ്.